എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പാക്കുന്ന നിർധന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ പദ്ധതിയായ കൈത്താങ്ങിന്റെയും സ്മാർട്ട് ഫോൺ വിതരണത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ നിർവഹിച്ചു. എല്ലാം ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം തുടങ്ങിയത് കുട്ടികൾക്ക്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ ഇപ്പോൾ മറ്റു മിക്ക സ്കൂളുകളും SSLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ് ഉന്നത വിജയം കൈവരിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക്. ഓൺലൈൻ വിദ്യാഭ്യാസമായാലും നമുക്കറിയാം കുട്ടികൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ രക്ഷിതാക്കളടക്കം ഇന്ന് കുട്ടികളായിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണിലാകുമ്പോൾ കുട്ടികൾ രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ട്, കുട്ടികൾക്ക് ആശങ്കയുണ്ട്, കുട്ടികളുടെ ആ മാനസിക ഉല്ലാസമൊക്കെ നഷ്ടപ്പെട്ട് പോയി. വീട്ടിലെ ഉള്ളിലെ വീട്ടിലില്ല, നമ്മുടെ ക്ലാസ് റൂം സ്കൂളിലെ അന്തരീക്ഷമൊക്കെ മാറി വീട്ടിലെ ക്ലാസ് റൂം, വീട്ടിലെ റൂമുകൾ ക്ലാസ് റൂമുകളാക്കി അവർ മാറ്റി കുട്ടികൾ പൂമ്പാറ്റയെ പോലെ പറഞ്ഞു കിടക്കേണ്ട സൗഹൃദ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും അധിഷ്ഠിതാക്കളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അധ്യാപകരോട് പറഞ്ഞ് അവരുടെ ആ ഉല്ലാസം അല്ലെങ്കിൽ ഉണർവ് ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത. PTA പ്രസിഡന്റ് KK രമേശ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ഷാജി ടി പോൾ പദ്ധതി വിശദീകരണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയായ MES അസ്മാബി കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ PK നൂറുദ്ദീൻ, സുമേഷ് പനങ്ങാട് എന്നിവർ ഡിജിറ്റൽ പഠനത്തിലേക്കായി 2 സ്മാർട്ട് ഫോണുകൾ സംഭാവന നൽകി. പ്രിൻസിപ്പൽ RV അനിൽകുമാർ, നിഷാജിതൻ, CK സോമൻ, TS സജീവൻ, UG ജിഷ, CB ഫാരിസ, KR അരുണിമ എന്നിവർ സംസാരിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ നിന്ന് ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന ഏറ്റവും നിർധനരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് എല്ലാ മാസവും സഹായം എത്തിക്കുന്ന സ്കൂളിന്റെ നവീന പദ്ധതിയാണ് കൈത്താങ്.